ആരോഗ്യ ചികിത്സാ രംഗത്ത് മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മറ്റൊരു പൊൻതൂവൽ കൂടി. ഹൃദയം തുറക്കാതെ ഹൃദയ വാൽവ് മാറ്റിവെക്കുന്ന ടാവി അഥവാ ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ശസ്ത്രക്രിയ കർണാടകയിൽ ആദ്യമായി ഇന്ത്യാന ആശുപത്രിയിൽ വിജയകരമായി നടത്തി. മടിക്കേരി സ്വദേശിയായ സാമുവൽ ഡാനിയലിനാണ് വാൽവ് മാറ്റിവെച്ചത്. ഇന്ത്യാന ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഇൻ്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ യൂസഫ് കുമ്പളയാണ് ടാവി ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ഹൃദയവാൽവിനെ ബാധിക്കുന്ന അയോട്ടിക് സ്റ്റിനോസിസ് എന്ന അസുഖത്തിനുള്ള ശസ്ത്രക്രിയയാണ് ടാവി. പ്രായം കാരണം ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ ചെയ്യുവാൻ തടസ്സമുള്ളപ്പോഴാണ് ഇത് ചെയ്യുക. ചുരുങ്ങിപ്പോയ വാൽവിന് പകരം കാലിലെ ഞരമ്പിലൂടെ കത്തീറ്ററൈസേഷൻ വഴി ടിഷ്യു വാൾവ് ഘടിപ്പിക്കുകയാണ് ചെയ്യുക. അനസ്തീഷ്യ കൊടുക്കാതെ ഒരു മണിക്കൂർ കൊണ്ട് ശസ്ത്രക്രിയ നടത്താമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ടാവി ശസ്ത്രക്രിയയ്ക്ക് ശേഷം സാമുവൽ ഡാനിയൽ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഉടൻ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഹൃദയം തുറന്ന ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ച രോഗിയായിരുന്നു സാമുവൽ ഡാനിയൽ. എന്നാൽ ശസ്ത്രക്രിയയോടുള്ള ഭയം കാരണം ഇദ്ദേഹം മറ്റൊരു വഴി തേടി ഇന്ത്യാന ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ആശുപത്രിയിലെ ഹാർട്ട് ടീം ടാവി നടപടിക്രമങ്ങളെക്കുറിച്ച് സാമുവൽ ഡാനിയലിനോട് വിശദീകരിക്കുകയും ഇതിനായി അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് ടാവി ശസ്ത്രക്രിയ വഴി പുതിയ വാൾവ് വിജയകരമായി സ്ഥാപിച്ചു. സൗത്ത് ഇന്ത്യയിൽ ഇരുവ എൻ്റെ ഇരുവ ഹോസ്പിറ്റലിൽ വളരെ കംഫോർട്ടബിളായ സുഖകരമായ വളരെ കോർഡിയലായ ഒരു ഹോസ്പിറ്റലാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ. വളരെ കോർഡിയലായിട്ട് ഇടപെട്ട് നിന്നുമ്പോഴേ നമുക്ക് സന്തോഷം കൊണ്ട് കണ്ടെന്നറിയുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള രീതിയിൽ സർവീസ് കൊടുത്തിരിക്കുന്ന ഈ ഹോസ്പിറ്റൽ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ലോകമെമ്പാടുമുള്ള പ്രായമായ ഹൃദയരോഗികൾക്ക് ടാവി ഒരു അനുഗ്രഹമായിരിക്കുകയാണെന്ന് ഡോക്ടർ യൂസഫ് കുമ്പള വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ ഉയർന്നുവന്ന സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തി ആശുപത്രിയിൽ നടത്തിയ ടാവി ശസ്ത്രക്രിയ പുതിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ചുരുക്കം ചില ആശുപത്രികളിൽ മാത്രമേ ഈയൊരു ചികിത്സാരീതി നിലവിലുള്ളൂവെന്നും യൂസഫ് കുമ്പള പറഞ്ഞു. ഇന്ത്യാന ഹോസ്പിറ്റൽ ഞങ്ങളുടെ കോസ്റ്റൽ കർണാടകയിൽ ആദ്യമായി ടാവി എന്നൊരു ഓപ്പറേഷൻ, കൃത്രിമമായ ഒരു വാൽവ് അവിടെ മാറ്റിവെക്കുന്നത് ഓപ്പറേഷൻ ചെയ്തിട്ടാണ് സാധാരണ ചെയ്യുക. തുറന്നിട്ടുള്ള ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ചെയ്യുക. പക്ഷേ ഈ ഇവിടെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ ഇല്ലാതെ കാലിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ മാത്രമുള്ള ചെറിയൊരു ദ്വാരത്തിലൂടെ ഈ വാൽവ് ഹാർട്ടിനകത്ത് കൊണ്ടുപോയി കൃത്രിമമായിട്ട് അവിടെ ഘടിപ്പിച്ചിരിച്ചിരിക്കുകയാണ്. മെയിനായിട്ട് ഹാർട്ടിൻ്റെ അയോട്ടിക് വാൽവ് എന്ന വാൽവാണ് ഞങ്ങൾ മാറ്റിവെച്ചത്. ഇതിനെ ഇംഗ്ലീഷിൽ ടാവി എന്ന് പറയും. ഇതോടുകൂടി ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ ഇന്ത്യാന ഹോസ്പിറ്റലിനും ഇന്ത്യാന ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും ഞങ്ങൾ കാർഡിയോളജിസ്റ്റിനും ഞങ്ങളുടെ കാർഡിയോളജി ടീമിനും ഒരു ഇന്ത്യയിൽ തന്നെ ഒരു പ്രശസ്തമായ ഒരു ഉന്നതത്തിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റിയെന്ന് വേണം പറയാൻ. 72 വയസ്സുള്ള രോഗി കർണാടകയിലെ മടിക്കേരി എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് വരുന്നതാണ്. അയാൾ ഹാർട്ട് ഫെയിലായിട്ടാണ് ഇന്ത്യാന ഹോസ്പിറ്റലിൽ സമീപിച്ചത്. 2-3 ഹോസ്പിറ്റലിൽ പോയ സമയത്തൊക്കെ അവർ ഈ ഹാർട്ട് ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞതായിരുന്നു. അതിനുവേണ്ടിയാണ് ഇവിടെ വന്നതെങ്കിലും ഞങ്ങൾ നോക്കി ഇത് ഓപ്പൺ ഹാർട്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കി പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്തു. അതോടുകൂടി പേഷ്യൻ്റ് അതിന് തയ്യാറായി, വളരെ സക്സസ്ഫുള്ളായി ചെയ്തു. നാളെ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാണ്. പേഷ്യൻ്റിന് ഇപ്പം വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ചികിത്സയ്ക്ക് ചിലവ് കൂടുതലാണെങ്കിലും വികസിച്ചു കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയായതിനാൽ ചിലവ് കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ടാവി ശസ്ത്രക്രിയയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന GST ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്താൽ രോഗികൾക്ക് ഇതിൻ്റെ ഗുണം കൂടുതൽ ഫലപ്രദമായി ലഭിക്കുമെന്നും യൂസഫ് കുമ്പള കൂട്ടിച്ചേർത്തു. ഡോക്ടർ അലി കുമ്പള, ഡോക്ടർ അബ്ദുൽ മൻസൂർ, ഡോക്ടർ മദൻ, ഡോക്ടറും COOയുമായ ശുബൈ ഖാദർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN.